സ്ക്രിപ്റ്റ് മുമ്പിലെത്തുമ്പോൾ ഒരു നവാഗതനെ പോലെയാണ് ഇപ്പോഴും സിനിമ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് മമ്മൂക്ക പറയുന്നത്. എങ്ങനെയാണ് ഒരു നവാഗതന് ഒരു സിനിമ നാളെ റിലീസാവുമ്പോൾ നെഞ്ചിടിപ്പുണ്ടാവും, ടെൻഷൻ ഉണ്ടാവും? 50 വർഷം മലയാള സിനിമയിൽ പൂർത്തീകരിക്കുമ്പോൾ ഇപ്പോഴും ഒരു സിനിമ റിലീസാവുന്നതിൻ്റെ തലേ ദിവസത്തെ മാനസികാവസ്ഥ എന്താണ്? ആദ്യത്തെ സിനിമ പോലെ തന്നെയാണ്, രക്ഷപ്പെടുമോ ഇതോടുകൂടി. എല്ലാ സിനിമയും നമ്മുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. അതെല്ലാവരും ആരായാലും എന്ത് പ്രവൃത്തി ചെയ്താലും നമുക്കതിൻ്റെ ഫലം വരുന്നതിന് മുമ്പുള്ളൊരു ഒരു വല്ലാത്ത സംഘർഷമുണ്ടാകും, ഒരു ആകാംക്ഷയുണ്ടാകും, ഒരു പരിഭ്രമം ഉണ്ടാകും. അതൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. അത് മറ്റ് സിനിമയിലുള്ള ആൾക്കാർക്ക് ഇതൊന്നുമില്ല. നിങ്ങളെ ഷോയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റോറി ചെയ്ത് കഴിഞ്ഞുള്ള റിസൾട്ട് വരുന്നതുപോലെ തന്നെയാണ് നമ്മുടെ. അപ്പോൾ ചെറുതിന് വലിപ്പക്കുറവ് ഉണ്ടാകുമായിരിക്കും, വലിപ്പ വ്യത്യാസം ഉണ്ടാകുമായിരിക്കും. പക്ഷേ എന്നാലും ഈ മനഃപ്രയാസത്തിനും പരിഭ്രമത്തിനും ഒക്കെ എല്ലാവർക്കും ഒരേ അളവിലാണ് ഞങ്ങൾ നമ്മളൊക്കെ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. സിനിമ ഇത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ വളരെ ആവേശത്തിലും ഈ പറഞ്ഞ പോലെ ത്രില്ലിലുമൊക്കെയാണ്. പക്ഷേ അതിൻ്റെ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞു, ഡബ്ബിങ് കഴിഞ്ഞു ഒക്കെ എല്ലാവരും വളരെ ആശപ്പെട്ട് റിലീസ് എടുക്കുമ്പോൾ എല്ലാവർക്കും പരീക്ഷ എഴുതിയിട്ട് ഒരു കൊല്ലം പഠിച്ച് പരീക്ഷ എഴുതി റിസൾട്ട് നിന്ന് കാത്തിരിക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ ഇതിനകത്തൊക്കെ ഒരു കൊണ്ട് നമ്മളെ നന്നായിട്ട് എഴുതിയാൽ മാർക്ക് കിട്ടുമായിരിക്കാം. പക്ഷെ മാർക്ക് കിട്ടുന്ന ആൾക്കാർ മനഃപൂർവ്വം തരില്ല എന്ന് വരും വിചാരിക്കില്ല. അത് നമ്മൾ ചോദ്യം പറയാം. കുറച്ച് പേരുണ്ടാവുമായിരിക്കും, ഒന്നവരുണ്ടാവും. അതിപ്പോൾ അത് ആർക്കും മാർക്കില്ലാത്തവരായിരിക്കും. നമ്മൾ അങ്ങനെ മാർക്കിടാൻ വിചാരിക്കുന്ന ആളുകളെ ഉത്തരങ്ങളല്ല ഇതിൻ്റെ പ്രശ്നം. അവരുടെ ഈ സിനിമ അവരിലേക്ക് എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഈ മാർക്ക്. മറ്റത് ഇപ്പോൾ നമ്മൾക്ക് ഉത്തരം കൃത്യമാണെങ്കിൽ കൃത്യമായിട്ട് മാർക്ക് കിട്ടും. ഇത് ഇതും പിന്നെ നമ്മൾ അതിനെ ആശ്രയിച്ചു പോകേണ്ടിയിരിക്കുന്നു. അവർ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണോ, അവർ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു സിനിമയാണോ എന്നൊക്കെ സിനിമ കണ്ട് കാണുന്നവർ തീരുമാനിക്കുന്നതാണ്. എല്ലാവർക്കും ഓരോരുത്തർക്കും അഭിപ്രായങ്ങളുണ്ടാകും. അഭിപ്രായങ്ങൾ ഓരോരുത്തരും കണ്ട അഭിപ്രായം പറയണമെന്നാണ് എനിക്കുള്ള അഭിപ്രായം. വേറെ ഒന്നും വേറെ അഭിപ്രായം എനിക്കില്ല. അങ്ങനെയാണ് അഭിപ്രായം. എന്ത് ഈ അഭിപ്രായങ്ങൾ കേൾക്കാൻ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം വേറൊരാൾക്ക് പണയം വയ്ക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. നമുക്കുള്ള അഭിപ്രായം നമ്മൾ തന്നെ പറയണം. വേറൊരാളുടെ അഭിപ്രായം നമ്മുടെ അഭിപ്രായമായി മാറരുത്. അത് നമുക്കിപ്പോഴേ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിട്ട് നമ്മുടെ അഭിപ്രായം ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾ തന്നെ കളയുകയാണ്. ഈ നമ്മൾ ആക്റ്റീവാകുക എന്നല്ലാതെ പ്രൊആക്റ്റീവ് ആകുക. നമുക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ ഉണ്ടാവുക. സിനിമ എന്തും നമ്മൾ കണ്ടിട്ട് തീരുമാനിക്കാം. അഭിപ്രായങ്ങൾ കണ്ട് കേട്ട് പോകണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ നമുക്ക് ചിലപ്പോൾ അതിനുള്ള എല്ലാ സിനിമകളും കണ്ടിട്ട് അഭിപ്രായം പറയാനോ കണ്ടിട്ട് നോക്കാനോ മോശമാണെങ്കിൽ അത് താങ്ങാനുള്ള സാമ്പത്തിക വിശേഷം ചിലപ്പോൾ നമുക്ക് ഉണ്ടായില്ല എന്ന് വരാം. എന്നാലും ഒരു സിനിമ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുക, നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടായിരിക്കുക. വേറൊരാൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിലും എനിക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളതല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടു, വേറെ ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടാൽ അത് പറയുക, അതാണ് അഭിപ്രായം. വേറെ ഒരാളുടെ അഭിപ്രായങ്ങൾ നമ്മൾ സ്വാധീനിക്കാതിരിക്കും. നമ്മുടെ കാഴ്ച സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടും അനുഭവിക്കുക. മമ്മൂക്ക നമസ്കാരം. അതെ അതെ, മമ്മൂക്ക കെ ജി ജോർജ് സാറിൻ്റെ യവനികയിലായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷം ഒരുപാട് സിനിമകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായി വേഷമിട്ടു. ഒരു വലിയൊരു ലേണിംഗ് പ്രോസസ്സ് തന്നെ നടന്നിട്ടുണ്ട് കണ്ണൂർ സ്ക്വാഡ് വരെ. എങ്ങനെയാണ് അതിനെക്കുറിച്ച് എന്ന് പറയുന്നത്, ഒരു ലേണിംഗ് പ്രോസസ്സിനെ കുറിച്ച്? കണ്ണൂർ സ്ക്വാഡിൽ നമ്മൾ ഈ പറയുന്ന പോലെ വളരെ അധികാര വ്യാപ്തിയുള്ള ഒരു ഉദ്യോഗസ്ഥനല്ല, ഒരു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറാണ്. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഒരു സ്ക്വാഡിൻ്റെ നേതാവായിട്ട് തിരഞ്ഞെടുത്ത ഒരു എസ് പി, അങ്ങനെ ഒരു കേസ് അന്വേഷിക്കാൻ ഏൽപ്പിക്കുകയാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ സിനിമയിൽ കാണുന്ന വലിയ വീരശൂര പരാക്രമിയായ നായകൻ്റെ സ്വാതന്ത്ര്യം ഒന്നുമുള്ള ഒരു നായകനല്ല, ഒരു സാധാരണ സബ് ഇൻസ്പെക്ടറിൽ കുറഞ്ഞ റാങ്കുള്ള ഒരു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർക്ക് എന്തൊക്കെ ആകാമോ എന്നതിനപ്പുറത്തേക്ക് ഇതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു പരാധീനതയുണ്ട് നമ്മുടെ കഥാപാത്രം. പക്ഷെ നമ്മളെല്ലായാലും എല്ലാ വീരശൂര പരാക്രമികളായ നായകന്മാരെ പോലെ അല്ല ഇതിലെ. ഇതിലത്ത് അയാളുടെ ഹീറോയിസം ഒക്കെ കാണിക്കുന്നുണ്ട്, ഇവരുടെ എല്ലാ ഹീറോയിസും കാണിക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, നമ്മൾ അമാനുഷികരായ കഥാപാത്രങ്ങളല്ല ഇത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ തിരിച്ചറിയാൻ പറ്റുന്ന, നിങ്ങൾക്ക് കുറച്ചുകൂടെ കണ്ടുപരിചയമുള്ള, നമ്മളീ പോലീസുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അവരെ തന്നെ കാണുന്ന ഒരു കഥാപാത്രങ്ങളാണ്. വളരെ സജീവമായ ജീവസുറ്റ സത്യസന്ധമായ കഥാപാത്രങ്ങളാണ്. ശരിക്കുള്ള കഥയായതുകൊണ്ടാണ് 80% ഈ സിനിമയുടെ കഥ യഥാർത്ഥ സംഭവങ്ങളെ അധികരിച്ചിട്ടുള്ളതാണ്. ഒരു സിനിമ സ്വഭാവത്തിന് വേണ്ടി അല്ലെങ്കിൽ സിനിമയുടെ ഒരു ഭാവത്തിന് വേണ്ടി ഒരു 20% നമ്മൾ ഫിക്ഷൻ ചേർത്തിട്ടുണ്ടല്ലേ. അത് ഈ പറഞ്ഞ പോലെ
സ്വാഭാവികമായ പരിണാമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, കുറച്ചുകൂടി വേഗത കൂട്ടാൻ വേണ്ടി ഉള്ള ഒരു ചെറിയ ചേർക്കലകളുണ്ട്. അതിനപ്പുറത്തേക്കില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കുറഞ്ഞ സമയം കൊണ്ട് എടുത്തതാണ് സംഭവം. യഥാർത്ഥ കഥ വളരെ കുറഞ്ഞ സമയം കൊണ്ട് സംഭവിച്ചതാണ്. പക്ഷെ അത് സിനിമയാക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കും. 90-95 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത പടമാണ്. ഈ പകുതി ഇന്ത്യ ഞങ്ങൾ ഷൂട്ട് ചെയ്തതാണ്. ഇന്ത്യയുടെ പകുതി ഭാഗം നമ്മൾ കണ്ടു. ഒരുപാട് രാവലുകൾ ഉറക്കളച്ചും യാത്ര ചെയ്തും കഷ്ടപ്പെട്ടും മണ്ണും പൊടിയും അല്ലേ, ഇന്ത്യയുടെ പകുതി പൊടി പകുതി പൊടി ഞങ്ങൾ കണ്ടു, കുറേയൊക്കെ കഴിച്ചു. അങ്ങനെ എടുത്തൊരു സിനിമയാണ് നമ്മൾ ഈ കാണുന്ന പോലെ. സിനിമയിൽ കാണുന്ന ചിലപ്പോൾ ബുദ്ധിമുട്ടുകളെ കാണാൻ വരെ സാധിക്കുമെന്ന് തോന്നുന്നു. ഒരു പക്ഷേ ഒരു പരിധിവരെ ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. പക്ഷേ ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചത് കെ സി റൂമിൽ നിന്നാൽ കിട്ടില്ല. ഞാനത് പറഞ്ഞ് ഒരു എന്താ പറയുക, ഒരുപാട് അവകാശങ്ങൾക്ക് വരുന്നില്ല. അവകാശങ്ങൾവാദങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നത് തന്നെ ഒരു അവകാശവാദമാണ്. അതുകൊണ്ട് അതും പറയുന്നില്ല. നമുക്ക് നമ്മുടെ ഹലോ എന്ത് ഗുരുത്തക്കേടോട്ട് അറിയില്ല. നമുക്ക് പിന്നെ വലിയ ഹൈപ്പിൽ പടങ്ങൾ വരുന്നു. നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ ഒരു പക്ഷേ അതിനോട് നീതി പുലർത്തുന്ന ഒരു ആസ്വാദനം നമുക്ക് കിട്ടുന്നു. അതേസമയം തന്നെ വലിയ ഹൈപ്പിൽ വരുന്ന പടം വല്ലാതെ നിരാശപ്പെടുത്തുകയും ചെയ്തു. ഞാനിപ്പോൾ സമീപകാലത്ത് അറിഞ്ഞ മമ്മൂക്കാൻ്റെ പടങ്ങൾക്കൊക്കെ ഹൈപ്പും കിട്ടിയിരുന്നു. തിയേറ്ററിൽ നിന്ന് ഏറെക്കൂടെ ആളുകളുടെ ആ പ്രതീക്ഷക്കനുസരിച്ച് ആ പടങ്ങളും വന്നിരുന്നു. ഇത് എനിക്ക് തോന്നുന്ന ബോധപൂർവം കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട് ഹൈപ്പ് എന്ന് തോന്നി. എൻ്റെ തോന്നലായിരിക്കും. ഒരു പക്ഷേ ആ സിനിമയുടെ ഇത്രയേറെ ഒരു കാര്യം, നമ്മൾ ഹൈപ്പ് ഉണ്ടാക്കുന്നത് പ്രൊഡക്ഷനിലെ ആൾക്കാരല്ലത്. ഈ സിനിമ കാണുമ്പോൾ അതിനെപ്പറ്റിയുള്ള പ്രതീക്ഷകൾ പ്രേക്ഷകരിലാണ് ഏറുന്നത്. അവരാണ് ഇത് ഹൈപ്പ് കൂട്ടുന്നത്, അവരാണ് പ്രതീക്ഷകൾ ഏറെ വയ്ക്കുന്നത്. നമുക്ക് നെഞ്ചിരിപ്പും ചങ്കിടിപ്പും മാത്രമേ ഉള്ളൂ കൂടുതലായിട്ടുണ്ടാവുന്നത്. ഈ പ്രതീക്ഷകൾ കൂട്ട് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് അടുത്തടുത്ത് വരുമ്പോഴാണ് പ്രതീക്ഷകൾ കൂടുന്നത്. ഈ സിനിമയെപ്പറ്റി നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നാലും ഒരു ഒട്ടും അപ്രതീക്ഷിതമായിട്ടാണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമാണോ എന്നും പറയാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഒന്നിനും ജാമ്യം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ സിനിമ ഇരിക്കുന്നത്. ഇത് ഞങ്ങൾ വളരെ സത്യസന്ധമായിട്ട് ഉള്ള ഒരു കഥ, വളരെ സത്യസന്ധമായിട്ട് കഠിനാധ്വാനം ചെയ്ത് ഇറക്കിയ ഒരു സിനിമയാണ്. പിന്നെയൊക്കെ ഇതിൻ്റെ ഫലങ്ങൾ സിനിമ തന്നെ തരേണ്ടി വരും. ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അവകാശങ്ങളുമില്ല, ഒരു വാഗ്ദാനങ്ങളുമില്ല. നത്തിങ് ടു ഓഫർ എക്സെപ്റ്റ് ദി സിനിമ. എന്നാലും ഈ ചോദ്യം ഒന്ന് കേട്ടോ പ്ലീസ്. മമ്മൂക്ക, ശരിക്കും മലയാള സിനിമയിൽ നിന്ന് കാണുന്ന പ്രമുഖരായിട്ടുള്ള ഒരുപാട് സംവിധായകർ ശരിക്കും മമ്മൂക്കയെ സ്ക്രീനിൽ കാണിച്ച് മമ്മൂക്കയുടെ ചിത്രം പകർത്തി സിനിമയിലേക്ക് കടന്നു വന്നവരാണ്. ആ കൂട്ടത്തിലേക്കാണ് പുതിയൊരു നവാഗത സംവിധായകൻ കൂടി കടന്നു വരുന്നത്. ശരിക്കും കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞ സിനിമ അഭിനയിക്കുക മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞൊരു തീരുമാനത്തിലേക്ക് കൂടി എത്തിച്ചേരുകയുണ്ടായി. അതിന് എന്താണ് അല്ലെങ്കിൽ എന്തായിരുന്നു ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് ഈ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ടായിരുന്ന കാര്യം? അല്ലത് പറഞ്ഞ സ്പോയിലറല്ല, സ്പോയിലറാണല്ല. ഫോണിൽ നോക്കിട്ട് കാച്ചുണ്ടല്ലേ. അല്ലല്ല, ഞാൻ ഫോണിൽ വീഡിയോ എടുത്തതാണ്. ഇത് അങ്ങനെ പ്രൊഡ്യൂസറായിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. നമുക്കിങ്ങനെ പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്, നമ്മൾ എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞ അത്രേ ഉള്ളൂ. അല്ല, ഒറ്റൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. എന്നിട്ട് ഞങ്ങൾ നമ്മളിത് വളരെ ചുരുക്കിയ സിനിമ ചെലവിലെടുക്കാം. നമ്മുടെ പ്രൊഡക്ഷനിലെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള സിനിമയാണ് ഇതുവരെ എടുത്തതിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള സിനിമയാണിത്. അപ്പൊ അത് വലിയ താര ഞങ്ങൾ പാവങ്ങളല്ലാതെ വേറെ ആരുമില്ല ഇതിനകത്ത്. വൻ പേരുകളൊന്നുമില്ല അല്ലേ, ഇവിടെ കുറച്ച് ജാതികളെ ഉള്ളൂ. അങ്ങനെയാകുമ്പോൾ ഈ എന്നാലും ബഡ്ജറ്റും കോസ്റ്റും കൂടുന്ന ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇത്രയും യാത്രകൾ ചെയ്ത് ഇത്രയും സ്ഥലങ്ങളിൽ പോയി ഷൂട്ട് ചെയ്ത് ഇത്രയും ചില സ്ഥലങ്ങളിൽ മയച്ചിന്ന് സ്ഥലങ്ങളിൽ സെറ്റിൽ സെറ്റിട്ട് ഷൂട്ട് ചെയ്ത് ഞങ്ങൾ ഗുജറാത്തിൽ അല്ല എന്താണ് ആ സ്ഥലത്തിന് പേര് വായ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വലിയ ഗ്രാമത്തിൽ ഷൂട്ട് ചെയ്തിരുന്നു. വായ് പൊടി മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് അത് അതേപോലെ തന്നെ കുറേ ഭാഗങ്ങൾ ഇവിടുത്തെ റീഷൂട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സെറ്റ് ചെയ്തു. അതൊക്കെ ആലോചിക്കാമെന്ന് പറയാം. അത്രയും അങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതൊക്കെ ഇപ്പം നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ടിക്കറ്റിൻ്റെ കാശല്ലേ ഉള്ളൂ. അല്ല, ഒരു കാര്യം കൂടെ ചോദിച്ചു, കഴിഞ്ഞ മമ്മൂക്കൻ്റെ ബർത്ത്ഡേ അന്ന് നമ്മൾ പ്രേക്ഷകരൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ഫസ്റ്റ് ലുക്ക് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. വില്ലൻ റോളിലാണ് എത്താൻ പോകുന്നത് ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമയിൽ നിന്ന്. സിനിമ തീർന്നിട്ടേ ഉള്ളൂ, ബാക്കി നമുക്ക് അപ്പൊ പറയാം. വാർത്തകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വാർത്തകൾ പ്രചരിക്കുന്നല്ലേ, നിങ്ങളൊന്നും അറിയാത്ത പോലെ വാർത്തകൾ പ്രചരിക്കുന്ന ഈ വാർത്ത പ്രചരിപ്പിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും അറിഞ്ഞില്ല. നിങ്ങളല്ലേ എന്റെ മെയിൻ ആൾക്കാർ. ഓ, ഏ പിന്നെ എന്നെ തന്നെ സിനിമയുടെ
എല്ലാ കാലഘട്ടത്തിലുണ്ടാവും. ഓരോരോ കാലഘട്ടത്തിൽ സിനിമകൾ വേറെ വേറെ ആയി വരുന്നത് സിനിമ ആസ്വാദകരുടെ കാഴ്ചപ്പാടുകളും അവരുടെ അറിവും കാലം മാറുന്നതനുസരിച്ചുള്ള നമ്മുടെ മൊത്തം ലോകത്തിന് വരുന്ന മാറ്റമാണ് സിനിമയിൽ ഉണ്ടാവുന്നത്. അമേരിക്കയിലെ ടൈം സ്കോർ നടത്തിയ സിനിമകളുടെ പ്രൊമോഷൻ പോലും അല്ലെങ്കിൽ 13 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു മലയാള സിനിമാ താരത്തിന്റെയോ താരപുത്രന്റെയോ സിനിമകൾ പോലും പരാജയപ്പെടുന്ന അവസ്ഥയിലേക്ക് സിനിമാ ഇൻഡസ്ട്രി മാറുമ്പോൾ എവിടെയാണ് മാറ്റം വരേണ്ടത്? എഴുത്തുകാരുടെ കുറവ് കൊണ്ടാണോ അല്ലെങ്കിൽ ഇന്നും പഴയ ട്രാക്കിൽ പോകുന്നതുകൊണ്ടാണോ? എവിടെയാണ് നമുക്ക് ഒരു മാറ്റം അങ്ങ് സജസ്റ്റ് ചെയ്യുന്നത്? ഓടാതിരിക്കും. അത് മാറ്റത്തിൻ്റെ അല്ല, സിനിമയുടെ ക്വാളിറ്റിയിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടാണ് മാറുന്നത്. സിനിമ എല്ലാ സിനിമയും ഓടിക്കാനുള്ളൊരു തന്ത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, എൻ്റെ എല്ലാ സിനിമ ഓടൂല്ലേ, അങ്ങനെയൊന്നുമില്ല. സിനിമ ഒരു ക്രിയേറ്റീവ് പ്രോഡക്റ്റാണ്, അത് ഓരോരുത്തരുടെ ഭാവനയിൽ വരിയുന്നതാണ്. അത് നമുക്ക് സംവേദിക്കാൻ സാധിക്കുന്നതിൻ്റെ പരിമിതിയുണ്ട്. അതിനപ്പുറത്തേക്ക് സാധിച്ചില്ലെങ്കിൽ സിനിമ കാണുന്നില്ല, അവർ പടത്തിനെ നിരാകരിക്കും. അത് സ്വാഭാവികമാണ്. ഇന്ന് ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ ഇത്. സിനിമ ഉള്ള കാലം മുതലേ സിനിമ ഓടുകയും സിനിമ ഓടാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് പുതിയ കാര്യങ്ങളല്ല.